കുഴമ്പ് പോലെ കുഴയുന്ന കപ്പ നല്ല ഒന്നാം തരം റോസ്റ്റ്. ഓ കറി അല്ല കേട്ടോ, റോസ്റ്റ്. റോസ്റ്റും ഫ്രൈ എന്നൊക്കെ പറയാം. ഇച്ചിലൂടെ പോയതേ മച്ചാമാരെ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുത്തൻ പുതിയ കിണ്ണം കാച്ച ഒരു അടിപൊളി കിടക്കാച്ച വീഡിയോയിലേക്ക് എല്ലാ മച്ചാമാർക്കും മച്ചാത്തികൾക്കും സ്വാഗതം. അപ്പൊ ചങ്കളെ, നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചിക്കൻ ആണ്. നമ്മൾ കുറച്ച് 2 കിലോ അടുത്ത് ചിക്കൻ മേടിച്ചിട്ടുണ്ടല്ലോ മേച്ചി, 2.5 കിലോ കാണുമായിരിക്കും. അപ്പൊ അതിന്ന് നമ്മളൊരു മുളക് ഇട്ട്, നമ്മൾ വറ്റൽ മുളകൊക്കെ അരച്ച് തേച്ച ഒരു പ്രത്യേക രീതിയിലാണ് നമ്മൾ ഇന്ന് ഇത് ഫ്രൈ ആക്കി എടുക്കാൻ പോകുന്നത് കേട്ടോ. ഫ്രൈ എന്ന് പറയുമ്പോൾ ചെറിയ റോസ്റ്റ് കണക്കിന് അല്ലേ മേച്ചി. അപ്പൊ അതും കപ്പയും കൂടെ ഒക്കെ നമുക്ക് ഇന്ന് അടിച്ചു പൊളിച്ച് കഴിക്കാം. അപ്പൊ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. പുതിയതായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ആൾക്കാരൊക്കെയാണ് തീർച്ചയായിട്ടും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, കൂടെ നിൽക്കുക, പരമാവധി ഒന്ന് ഷെയർ ചെയ്യാനും കൂടെ ശ്രമിക്കണം കേട്ടോ. അപ്പൊ മച്ചാന്മാരെല്ലാം ഹാപ്പി ആയിട്ടിരിക്കുക കേട്ടോ. ഓക്കെ, നമുക്ക് നേരെ വീഡിയോയിലേക്ക്. 4 സവാള ആദ്യം പൊളിച്ച് നമുക്ക് എടുക്കാം. കഴുകണം കേട്ടോ. കഴുകി ഇങ്ങോട്ട് ഇടണം. നമ്മുടെ ഇറച്ചി എല്ലാം ഇനിയും കഴുകി എടുക്കണം. പല പല പരിപാടികളാണ്. ഒരു പൂപ്പൊക്കെ ഉണ്ട്, കറുപ്പ്. നമ്മൾ പച്ചമുളക് അങ്ങോട്ട് അരിഞ്ഞ് തള്ളുവാണ് കേട്ടോ. അല്ല മച്ചി, ഒത്തിരി വേണ്ട, ഒത്തിരി വേണ്ട, ഒത്തിരി എരിവിന്റെ ആവശ്യമില്ല കേട്ടോ. ഒത്തിരി എരിവാണേല് എരിവ് വേണ്ടവർ എരിവ് കൂട്ടുക, അല്ലാത്തവര് കുറച്ചെടുക്കുക കേട്ടോ. പച്ചമുളക് കുറച്ചേ നമ്മൾ എടുക്കുന്നുള്ളൂ. അതൊക്കെ നിങ്ങളുടെ രുചി അനുസരിച്ച്. അതെ അല്ലേ. ആ താല്പര്യം ഇത് വേണ്ട, കണ്ണാടിയൊക്കെ വെച്ചാണ് ഇന്ന് നിൽക്കുന്നത്. കണ്ണിന് മൂടലാ പിള്ളേരെ. അതെ, ഈ വെളുത്തുള്ളി നമുക്ക് പേസ്റ്റ് ആക്കി എടുക്കേണ്ടതായിട്ടുണ്ട്. അന്നേരം ഇപ്പോൾ ഒരു ജാറിൻ്റെ അകത്ത്, നമ്മുടെ മിക്സിയുടെ ജാറിൻ്റെ അകത്തോട്ട് അങ്ങോട്ട് ഇട്ടിട്ട് ഇതൊന്ന് നമുക്ക് കറക്കിക്കൊണ്ട് വരാം. അപ്പം നിങ്ങളിനി അടുത്ത ഞെട്ടിപ്പോകാനുള്ള പരിപാടിയാണ്. നമ്മളിന്ന് ചിക്കൻ കഴുകാൻ പോവാണ് കേട്ടോ. നിങ്ങൾ ഞെട്ടിയോ. അപ്പൊ ചിക്കൻ നമുക്ക് കഴുകി നല്ല പോലെ വൃത്തിയാക്കി എടുക്കണം ഇതുപോലെ കേട്ടോ. അടിപൊളിയായിട്ട് രക്തവും നമ്മുടെ അഴുക്കുകളും എല്ലാം ക്ലീൻ ചെയ്ത് അല്ലേ മച്ചി, നല്ല സൂപ്പറായിട്ട് റെഡിയാക്കി എടുക്കണം. അവര് ഇതിനെ ഓടിക്കാതിരുന്ന ഭാഗ്യം എന്നാ. അപ്പൊ ഇതെല്ലാം നമ്മൾ കഴുകി വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ചെറുതായിട്ടൊന്ന് വരയണം അമ്മച്ചി, ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കണം. എന്നാലേ നമ്മുടെ മസാല എല്ലാം അതിൽ പിടിക്കുകയുള്ളൂ. അപ്പൊ നമുക്കിത് വരഞ്ഞും കൂടെ വെച്ചതിന് ശേഷം നമുക്ക് മസാലയൊക്കെ ഉണ്ടാക്കാനായിട്ട് പോകാം അല്ലേ മാം. അപ്പൊ ചങ്കുകളെ വേണ്ട, ഇവിടെ വറ്റൽ മുളക്, നമ്മുടെ നാടൻ വറ്റൽ മുളക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അല്ലേ മച്ചി. ഇത് നമ്മളിനി ഇതിലോട്ടിട്ട് നമ്മൾ വറുത്ത് എടുക്കുവാണ് കേട്ടോ. മല്ലി അല്ലാത്ത മല്ലി കിട്ടിയില്ല, അത് കാരണം നമ്മൾ പൊടിച്ച മല്ലി. അല്ലാത്ത മല്ലി കിട്ടുവാണെങ്കിൽ ഇച്ചിരി കൂടെ ടേസ്റ്റ് അതിനായിരിക്കും. അപ്പൊ അല്ലാത്ത മല്ലി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ, അതെ, നമ്മൾ ഈ വറ്റൽമുളക് അങ്ങോട്ട് വറുത്ത് അങ്ങോട്ട് എടുത്ത് അരച്ചെടുക്കണം. പഴയ ആ ഒരു ഓർമ്മയാണ് കേട്ടോ. ഇങ്ങനെ നിങ്ങൾ ഒരു പ്രാവശ്യം ചെയ്ത് നോക്കണം കേട്ടോ. അപ്പൊ ഇങ്ങനൊന്നും ഇപ്പൊ ആരും ചെയ്യുന്നത് കാണാറില്ല സത്യം പറഞ്ഞാൽ. എല്ലാം പൊടിയായിട്ടോ അല്ലേ അല്ലേ മച്ചി. ഓ എന്റെ പൊന്നി ചങ്കുകളെ, ഈ വറ്റൽമുളക് ഒരു ഇങ്ങോട്ട് ഉള്ളിയൊക്കെ വെച്ച് അങ്ങ് ചതച്ച് ഒരു ചോറ് അങ്ങോട്ട് ഇടുമ്പോ അല്ലേ മച്ചി. എന്നിട്ട് കുരുമുളകും ഗ്രാമ്പും ഏലക്കായും. ആ ഒരു കുരുമുളകും ഗ്രാമ്പും ഏലക്കായും ഇട്ട് കൊടുത്തു കേട്ടോ. ഇനിയിപ്പോ എന്റെ കമ്പ് കറുവാപ്പട്ട അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. മൂപ്പിച്ചെടുക്കണം. നെക്സ്റ്റ് മല്ലിപ്പൊടി അല്ലേ, മല്ലിപ്പൊടിയും കൂടെ നമുക്ക് വറുത്തെടുക്കാം. അപ്പൊ മച്ചന്മാരെ, നമുക്ക് ഈ വറുത്ത് വെച്ചിരിക്കുന്ന വറ്റൽമുളകും അല്ലേ മച്ചി, ആ മല്ലി വറുത്ത് വെച്ചിരിക്കുന്ന മല്ലി എല്ലാം കൂടെ ഒന്ന് അരച്ച് നല്ല കുഴമ്പ് വരുവായിട്ട് അരച്ചോണ്ട് വരാവേ. വേണ്ട, നമ്മുടെ അടിപൊളി കിണ്ണം കാച്ചിയായിട്ട് വേണ്ട പറ്റൽമുളകും മല്ലി എല്ലാം അരച്ചോണ്ട് വന്നിട്ടുണ്ട്. വേണ്ട മസാലക്കൂട്ടും ഇവിടെ അരച്ച് വെച്ചിട്ടുണ്ട്. നമ്മുടെ സവോള അരിഞ്ഞതെല്ലാം ദേ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പൊ നമുക്ക് ഫ്രൈ ഉണ്ടാക്കാനായിട്ട് പോകാം. അപ്പൊ ദേ ചട്ടി വെച്ചിട്ടുണ്ട്, ഇനി ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുക്കാം അല്ലേ മച്ചി. മഴ പെയ്യാൻ സാധ്യതയുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി എന്നാമേ കുറച്ച് പെരിഞ്ചീരം അങ്ങോട്ട് ഇട്ട് കൊടുത്തു കേട്ടോ. കറുവാപ്പട്ടയും കൂടെ കുറച്ചിട്ട് ചെറുതായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാവേ. വെച്ചിരിക്കുന്ന സവോളയും പച്ചമുളകും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാവേ. എന്റെ കയ്യാലോട്ട് കയറി ചങ്കളെ, നമുക്ക് കുറച്ച് ഉപ്പുകൂടി ഇട്ട് കൊടുക്കാം
അല്ലേ? ഇതങ്ങനെ. അപ്പൊ മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിവിടെ കിടന്നൊന്ന് നല്ലോനെ വഴുന്ന് വരട്ടെ. നമ്മളിനി അടുത്തത് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് കറിവേപ്പിലയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. നമ്മുടെ ചിക്കൻ തേണ്ട ഇവിടെ എല്ലാം വൃത്തിയാക്കി കഴുകി വെച്ചിട്ടുണ്ട്. തേണ്ട നമ്മുടെ ഗ്രേവി ഏകദേശം റെഡിയായി. എല്ലാം വെച്ച് ഗ്രേവി ഫുള്ള് റെഡി ആയിട്ടില്ല. ഇതിലേക്ക് നമ്മൾ ഈ ചിക്കൻ ഇട്ട് കൊടുക്കുവാണ് കേട്ടോ. അതിൽ കിടന്നൊന്ന് ചെറുതായിട്ടൊന്ന് വഴണ്ട് വരണം. ഇട്ട് എളുപ്പം. അവാർഡ് സിനിമയിലെ ചിക്കൻ ഇടിയിലാണ്. നല്ല കാറ്റുണ്ട് കേട്ടോ. നല്ല സുഖമായി ഇവിടെ ഇരിക്കുക. നല്ല കാറ്റ് തണുപ്പ് എല്ലാം ഉണ്ട്. മഴ അതെ, രാത്രി പല്ല് കൂട്ടി ഇരിക്കുമെന്നേ ഉള്ളു. നല്ല ഇടുക്കി, നല്ല കാലാവസ്ഥ. ഇപ്പൊ ഒന്ന് അപ്പൊ ചങ്കും അച്ചന്മാരെ നമ്മൾ കഴിക്കാൻ വേണ്ടി വേണ്ട സൂപ്പർ കപ്പ കാണിച്ചാ വെച്ച് കപ്പ വേണ്ട റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. കപ്പ അരപ്പും കൂടി ഇട്ട് കഴിഞ്ഞാൽ കപ്പ ഓക്കെ ആവും. നമുക്ക് വേണ്ട മഞ്ഞപ്പൊടി ഇട്ട് ഊറ്റി എടുത്ത കേട്ടോ. അരപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നു. ഇനി ഇളക്കി എടുത്തു കഴിഞ്ഞാൽ നല്ല സൂപ്പർ കപ്പയാണ് കേട്ടോ. ഒന്നും പറയാൻ അടിപൊളി കപ്പയാണ്. അപ്പൊ നമ്മുടെ സ്പെഷ്യൽ ആയിട്ടുള്ള മുളകിട്ട നല്ല സൂപ്പർ ഫ്രൈയും കൂടെ നമുക്ക് ആയിട്ട് പതിയെ കഴിക്കാം. അപ്പൊ ഇത് ഇച്ചിരി പരിപാടി ഇങ്ങനെ ഉണ്ട്. ഇതിൻ്റെ അകത്ത് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് നമ്മുടെ ചിക്കൻ്റെ അകത്ത്. അപ്പൊ നമുക്ക് പതിയെ അതൊക്കെ ഒന്ന് ചേർത്ത് കഴിക്കാം. അപ്പൊ നമ്മുടെ കപ്പ ഇന്നം കപ്പയല്ലേ മിച്ചി? അതെ, സൂപ്പർ കപ്പ. നമ്മുടെ പ്രയോഗത്തിൽ കണ്ടോ, ചിക്കൻ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇത് കണ്ടോ, ഇതിൻ്റെ അകത്തോട്ട് നമ്മളിനി ചെയ്യാൻ പോകുന്നത് നിങ്ങൾ കണ്ടു. നമ്മൾ മുമ്പേ തേണ്ട അരച്ച് നല്ല റെഡിയാക്കി വെച്ചിരുന്ന വറുത്തരച്ചാന്ന് പറയല്ലേ, പറ്റൽമുളകും മല്ലി മല്ലിപ്പൊടി എല്ലാം കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. നമ്മൾ കുറച്ച് തേണ്ട അരച്ച് വെച്ചിരുന്ന മറ്റേ മസാലക്കൂട്ട് അതും കൂടെ വേണ്ട അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നു. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അല്ലേ. അമ്മ എന്നാ പറയുന്നു, അമ്മച്ചി എന്നാ പറയുന്നു ഈ അവസരത്തിൽ? അതെ, നമ്മുടെ കപ്പ വേണ്ട ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. കപ്പ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ഓഹോ ഒന്നും പറയണ്ട, നമ്മുടെ നാടൻ രീതിയില് നല്ല വറ്റൽമുളകൊക്കെ ഇട്ട് അങ്ങോട്ട് റോസ്റ്റ് ആക്കി കഴിയുമ്പോ എന്റെ പൊന്നു മച്ചന്മാരെ ഇത് കണ്ടോ, ഒന്ന് കാണിച്ചോ. ഓ എന്റെ പൊന്ന് സാറേ, ആഹാ, വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പ നിങ്ങക്ക് കാണണ്ടേ. ഓ ഇത് കണ്ടോ, നല്ല ആവി വറക്കുന്നത്, നല്ല സൂപ്പർ കപ്പ. ആഹാ, ഇതും നമ്മുടെ ഫ്രൈയും കൂടെ അങ്ങോട്ട് കഴിക്കുമ്പോ ഓ അടച്ചമ്മേ ഒന്നും പറയ പോലും വേണ്ട. കപ്പലോടാനുള്ള വെള്ളമുണ്ട് കേട്ടോ. പൊളപ്പനായിട്ടുണ്ട്, പൊളപ്പൻ കണ്ടോ. ഇച്ചിരും കൂടെ ഒന്ന് മൂത്ത് വരട്ടെ. കോഴിക്കാലൊക്കെ എനിക്കുള്ളത് അവിടെ ഇരിപ്പുണ്ട്. വെള്ളമുളക് ഇട്ട റോസ്റ്റ് ദേ റെഡി ആയിട്ടുണ്ട്. എല്ലാ മച്ചാന്മാരും മച്ചാത്തികളും ഇത് ഉണ്ടാക്കി നോക്കുക. അടിപൊളി ആയിട്ട് വേണമല്ലേ മച്ചി? ഇത് അടിപൊളി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്തൊരു സംഭവം. അടിപൊളിയാണ്. ഇതേണ്ട കപ്പ വേവിച്ചത് കൊണ്ട് നമുക്കൊന്ന് കഴിച്ചു നോക്കാം കേട്ടോ, എങ്ങനെയുണ്ടെന്ന് നോക്കിയേക്കാം. അടി, നമ്മുടെ വേണ്ട കറി എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഈ ബൗളിൻ്റെ അകത്തോട്ട് അങ്ങോട്ട് എടുക്കാം കേട്ടോ. കണ്ടോ, നല്ല ഒന്നാം തരം കറി. ആഹാഹാഹാ, ഞങ്ങളുടെ ക്ഷമ നശിച്ചു. പപ്പ അകത്തിരുന്ന് കഴിക്കുന്നുണ്ട്. ഞാനും അമ്മച്ചി ഇത് കണ്ടോ, ഞാൻ അമ്മമാരുടെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടോ, ആ രണ്ട് കാലും എടുത്ത് മക്കളുടെ പ്ലേറ്റിലോട്ട് വെക്കുവാണ്. അമ്മച്ചി ഒരെണ്ണം എടുത്തോണം കേട്ടോ. ഇല്ല എന്നെ ഇതേ ഒരെണ്ണം ഇതേ ഇവിടെ ഇരിക്കുന്നു, അതെടുത്ത് വെച്ചേ, അതെടുത്ത് വെച്ചേ. ഇല്ല എനിക്ക് കിടക്കപ്പുറത്ത് കേട്ടോ അതിൽ ഇന്ന് അമ്മച്ചി കൊടുത്തില്ലെന്നും പറഞ്ഞു കണ്ടോ. അമ്മച്ചി അമ്മച്ചി അങ്ങോട്ട് വെച്ചു, നമുക്കങ്ങോട്ട് കഴിക്കാം അല്ലേ. കഴിച്ചേ, ഒന്ന് കഴിച്ചോ, നോക്കണ്ട, ഒന്നും നോക്കണ്ട. ആദ്യം ഉണ്ടാക്കി തരുന്ന ആൾക്കാർ കഴിക്കുക. അതെ, കപ്പയല്ല ഇന്ന്, കറി എങ്ങനെ ഉണ്ടെന്ന് പറയാം. കറി അടിപൊളിയല്ലേ, അത് പറയണം. സൂപ്പർ ആണോ, കൊതി വരുന്നുണ്ടോ? കൊതി വരുന്നുണ്ട്. അപ്പൊ നമ്മളും കൂടെ കഴിച്ചു നോക്കാം. ചിരിക്കന്നെ, കഷ്ണമല്ല, ഇച്ചിരി പെരട്ടി വേണ്ടേ തരാൻ പറയുന്നുണ്ടോ? വിഷം നല്ല, സത്യം പറഞ്ഞാ ഇവര്
അമ്മമാരും അച്ഛന്മാരും ഒക്കെ കഴിക്കുന്നതാണ് നമുക്കും ഒരു സംതൃപ്തി. പിന്നെ കഴിക്കോളൂ പാർട്ടിയെ, ഞാനിപ്പോ നിർബന്ധിച്ച കഴിച്ചോ, ഞാനിനി കഴിച്ചോളാം. വേണ്ടേ, ഞാനൊരു കഷ്ണമൊക്കെ എടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. അമ്മയും കൂടെ കഴിക്കുന്നതുകൊണ്ട് പിടിക്കാൻ പറ്റിയല്ല കേട്ടോ, അത് കാരണം ഇങ്ങനെ കഴിച്ച് കാണിക്കുന്നേ. ദഹിച്ച് കപ്പ എടുക്കുക, ദേ ഇതാണ് നല്ല പോലെ കാല്, ഈ കാലിങ്ങനെ അങ്ങോട്ട് എടുക്കണം. ദേ 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 പോഞ്ഞു വശമ്മ, നിങ്ങൾക്ക് വേണ്ടിയുള്ള കാലം നല്ല മുരുമുരാന്ന് മുരിഞ്ഞ കാലാണ്. ഓ ഓ, ഉച്ചയ്ക്ക് കപ്പ എടുക്ക. എന്റെ പൊന്നോ അടിപൊളിയാണ്. ഒന്നുകൂടെ ആ കാല് തന്നെ ഇച്ചിരി ഇത്ര കൂടെ ഉണ്ട്. ഇത് കണ്ട ഈ അടന്ന് വീഴുന്നത് നല്ലവനെ വെന്തവണ്ടാ കേട്ടോ. ഇങ്ങനെ എടുക്കുക. പിന്നെ പൊന്നോ സൂപ്പർ, ഇച്ചിരി പാടുപെട്ടാലും നല്ല ടേസ്റ്റിൽ ആഹാരം കഴിക്കാം. വച്ചമര അടിപൊളിയാണ്. നിങ്ങളും ഇങ്ങനെ മുളകിട്ട് റോസ്റ്റ് ഉണ്ടാക്കുക, ഫ്രൈ ഉണ്ടാക്കുകയോ ചെയ്യുക. ഞങ്ങളൊരു റോസ്റ്റ് രീതിയിലാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, കൂടെ നിൽക്കുക, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക അല്ലേ അമ്മച്ചി. അപ്പോൾ പുതിയൊരു കിണ്ണം കയറ്റി ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടുട്ടുവാനിടിക്കി അമ്മച്ചി. സൂപ്പർ കപ്പ എന്നിട്ട് തന്നെ ഈ നല്ല പോലത്തെ കപ്പ ബന്ധ. ഓ.